നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഡയബറ്റീസ് അഥവാ പ്രമേഹം, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഈ ഒരു മേഖല, അതായത് പ്രമേഹം എന്നൊരു കാറ്റഗറി തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പം നമുക്ക് മലയാളികൾക്കൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തു, ആ സമയത്ത് നമ്മൾ ഡയബറ്റീസ് ആണെന്ന് കണ്ടു. അതായത് ഫാസ്റ്റിങ്ങിൽ ഒരു എബോ 110 ഒക്കെ കണ്ടു. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ HbA1c ആവറേജ് ബ്ലഡ് ഷുഗർ നോക്കിയ സമയത്തും അത് ഒരു 6.5 മേലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പേടി വരികയാണ്, അയ്യോ എനിക്ക് ഷുഗർ ഉണ്ട്. സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ അടുത്ത് പോകുന്നു, മെഡിസിൻ എടുക്കുന്നു. അത് ആ ഒരു ബോർഡറിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻ എടുത്ത് കുറയ്ക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിസിൻ എന്ന് പറയുന്നത് പ്രമേഹം കുറയ്ക്കുന്നതിൽ ഉള്ള ഒരു മാർഗം മാത്രമാണ്. അതും നമുക്ക് അറിയേണ്ടത് അതൊരു റേഞ്ചിൽ എത്തുന്ന സമയത്ത് മാത്രം മതി നമുക്ക് മെഡിസിൻസ്. അതിൻ്റെ മുൻപ് നമുക്കത് ആഹാരത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. കാരണം നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. ജീവിതശൈലി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഭക്ഷണ ക്രമീകരണത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, നമ്മുടെ ടോട്ടലി നമ്മളൊരു ദിവസം ചെയ്യുന്ന പല കാര്യങ്ങളിലും ചേഞ്ചസ് വന്നു. മുൻപുള്ളതിനേക്കാളും പല കാര്യത്തിലും ചേഞ്ചസ് വന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ഭക്ഷണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം പ്രമേഹവും അതുപോലെ തന്നെയാണ്. നമുക്കറിയാം പ്രമേഹത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പ്രമേഹം ഉണ്ടാകുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. അത് കറക്റ്റാണ്. അതുപോലെ തന്നെ അന്നജം പ്രമേഹം ഉണ്ടാക്കുന്ന ഒരു വില്ലനാണ്. അതായത് നിങ്ങൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അഥവാ ചോറ് അരി ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് പ്രമേഹം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ പഞ്ചസാര മാത്രം അല്ലെങ്കിൽ പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ്, കേക്ക്സ്, പേസ്ട്രി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ഒഴിവാക്കിയാൽ പോരാ. അതിൻ്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജീവിത ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണത്തിലും അതുപോലെ തന്നെ എക്സസൈസിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കൊണ്ടുവരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാക്സിമം നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് മാക്സിമം നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ എന്താണ്, മാക്സിമം നേരത്തെ കിടന്നുറങ്ങണം. അപ്പം നേരത്തെ കിടന്നുറങ്ങും, ഒരു 10 10:30 ഉള്ളിലൊക്കെ ആയിട്ട് വേഗം തന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു 5-6 ഇടയ്ക്കായിട്ട് തന്നെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും, നമ്മൾ ഒന്ന് ബെഡെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഓക്കെ ആവും. അതുവരെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അലാറം ഇങ്ങനെ മുൻപോട്ട് മുൻപോട്ട് മാറ്റിവെക്കും. ആ ശീലമൊക്കെ ഒന്ന് ഒഴിവാക്കി ജസ്റ്റ് ഒന്നൊക്കെ എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് മാറണം, ചേഞ്ച് ചെയ്യണം, ലൈഫ് സ്റ്റൈലിൽ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, എഴുന്നേൽക്കും. ആ സമയത്ത് എഴുന്നേറ്റ് നന്നായിട്ട് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മളെ ബോഡിക്ക് കൊടുക്കണം. എന്തെങ്കിലും ഒരു വാമപ്പ് എന്താണെങ്കിലും നമ്മൾ ബോഡിക്ക് കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പം നടത്താണെങ്കിൽ നടത്തം ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടാണെങ്കിൽ ഓട്ടം ചെയ്യുക, സ്വിമ്മിംഗ് ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്താണോ, ജമ്പിംഗ് ആണെങ്കിൽ ജമ്പിങ് ചെയ്യുക, സൈക്ലിംഗ് ആണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇപ്പം നടത്തമൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഒരു 45 മുതൽ 1 വരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു പ്രാണായാമം കൂടി കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രാണായാമം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ശ്വാസകോശം കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള ആളുകൾ മാത്രം ഇത് ചെയ്താൽ മതിയോ, പോരാ. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രാണായാമസ്. അതായത് നമുക്കൊരു ഏജ് ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്, ബ്രീത്തിങ്ങിലാണെങ്കിലും ബുദ്ധിമുട്ട് വരും, അലർജി കംപ്ലയിൻസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ആ ബുദ്ധിമുട്ട് ആ ഒരു ഏജ് ആവുന്ന സമയത്ത് കൂടും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ നമുക്ക് പ്രാണായാമങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അത് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സസൈസ്, വാക്കിങ്ങോ എന്താണെങ്കിലും അതും ചെയ്യുക. അപ്പോൾ വാക്കിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് എയറോബിക് ആയിട്ട്, അതായത് കുറച്ചൊന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള നടത്തം നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം നടക്കുന്ന സമയത്ത് ആദ്യം തന്നെ അങ്ങ് വേഗം പോയിട്ട് സ്പീഡിൽ നടക്കുകയല്ല, ആദ്യം കുറച്ച് പതിയെ നടക്കുക, എന്നിട്ട് നമ്മൾ ആ ഒരു സ്പീഡ് മെല്ലെ കൂട്ടി വരിക, പിന്നെ അവസാനം എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പീഡ് കുറച്ചുകൊണ്ട് നടത്തമൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. ചില ആളുകൾക്ക് ഒരു ശീലമുണ്ട് രാവിലെ എഴുന്നേറ്റ പാടെന്ത് ചെയ്യുക, ഒരു ചായയോ അങ്ങനെ കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക.
ഇപ്പോൾ പ്രമേഹ രോഗികളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം അവർ മധുരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാര എത്ര ഒഴിവാക്കുന്നതോ അത്രയും നമ്മളെ ബോഡിക്ക് അത് നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രമേഹം മാത്രമല്ല, അമിതവണ്ണം കുറയ്ക്കാൻ പറ്റും, ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ പറ്റും. അനാവശ്യമായിട്ട് വരുന്ന ഫാറ്റൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എന്താവും, ആക്റ്റീവാകും. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമുക്ക് ആ ഭക്ഷണത്തിന് ഒരു രുചി തോന്നും, അതുപോലെ തന്നെ നമുക്കൊരു ഫുൾനെസ് ഒക്കെ ഫീലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ചായയോ കോഫിയോ ഒക്കെ കുടിക്കുക, വിത്തൗട്ട് ഷുഗറാണ്. അതിൻ്റെ കൂടെ കടികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഷുഗർ പേഷ്യൻസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഓഫീസ് പോകുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മലയാളീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും എന്താണ്, പുട്ട്, പത്തിരി, അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമുക്കറിയാം. ഇതൊക്കെ അരി ആഹാരം കൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ കട്ടൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ചെറിയ കഷ്ണം പുട്ടോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലിയോ ഒന്നോ രണ്ടോ ഇഡ്ഡലിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യാം, ഈ അരി ആഹാരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോവുക, കുഴഞ്ഞു പോവുക, ക്ഷീണം വരുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകളാകുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മുട്ട, നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ വലിയ ധാന്യങ്ങളിലാണെങ്കിലും ഷുഗർ കൂടുതലാണ്, അതിലൊരു 80 മുതൽ 85% ഗ്ലൈസീമിക് ഇൻഡെക്സ് അത് കൂടുതലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ ധാന്യങ്ങളാണെങ്കിൽ കുറച്ചും കൂടി കുറവാണ്, അതായത് ഒരു 60-65 ഉള്ളൂ എന്ത് ഷുഗറുള്ളൂ. അപ്പോൾ ആ ധാന്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് മുട്ട എന്ന് കേൾക്കുമ്പോൾ. മുട്ട കൊഴുപ്പുണ്ടാക്കുന്നതാണ്, കൊളസ്ട്രോൾ കൂട്ടും, ഫാറ്റി ലിവർ ഉണ്ടാക്കും, അങ്ങനത്തെ ചിന്താഗതി, LDL കൊളസ്ട്രോൾ കൂട്ടുന്നൊക്കെ ഉള്ളത്. എന്നാൽ അങ്ങനെയല്ല, മുട്ട എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഭക്ഷണമാണ്, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സീറോ ഷുഗർ ഉള്ളൊരു ഫുഡാണ്. അതായത് രാവിലെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മുട്ട, ഇതിപ്പം ഷുഗർ പേഷ്യൻസിനാണെങ്കിലും കഴിക്കാം. അതായത് മുട്ടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസിത്തിൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ വരുന്ന ബ്ലോക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ HDL കൊളസ്ട്രോൾ കൂട്ടും. HDL കൊളസ്ട്രോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിന് വേണ്ട കൊളസ്ട്രോളാണ്, അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എയും ഡിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബി കോംപ്ലക്സുകളൊക്കെ, നമുക്കറിയാം ബി കോംപ്ലക്സ് എന്തിനൊക്കെ നമുക്ക് ശരീരത്തിന് എല്ലാത്തിനും, മുടി മുതൽ കാല് വരെ നമ്മുടെ എല്ലാ ഓർഗൻസിനാണെങ്കിലും ബോൺസിനാണെങ്കിലും ഒക്കെ ബി കോംപ്ലക്സും ഡിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് എന്തെന്ന് പറയുന്നത് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുട്ട നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. അതുപോലെ ഡോക്ടേഴ്സ് ഇപ്പം കൊടുക്കുന്നതാണ് പേഷ്യൻസിനോട് ഓട്സ് കഴിക്കാൻ പറയും. അപ്പോൾ ഓട്സ് കഴിക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഉള്ള ഓട്സ് വാങ്ങിയിട്ട് കഴിക്കും. അതല്ല, നമുക്കിപ്പം സ്റ്റീൽ കട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഓട്സ് വാങ്ങിയിട്ട് നിങ്ങളതൊരു ഉപ്പുമാവോ അല്ലെങ്കിൽ പുട്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ബീൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, രാവിലെ ഓൾറെഡി നിങ്ങൾ ചായ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ എടുക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. വെള്ളം നന്നായിട്ട് നമ്മൾ കുടിക്കണം ഒരു ദിവസം. അപ്പോൾ വെള്ളം തന്നെ ആ ഒരു സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും സ്ട്രെസ്സൊക്കെ ഉള്ള കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഷുഗറിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫൊക്കെ ഒന്ന് ബിസി അല്ലെങ്കിൽ ആ ബിസി ഷെഡ്യൂളൊക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ഹാപ്പിയോടുകൂടി എൻജോയ് ചെയ്ത് നമ്മുടെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതും നമ്മുടെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ലൈഫിനും ഇത് ഡിപ്പെൻഡ് ആവുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 11 മണിക്ക് വന്ന സമയത്ത് നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ നട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്കറിയാം ബദാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വാൾനട്ടിലായിക്കോട്ടെ ഇതിലൊക്കെ നന്നായിട്ട് എന്തുണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അതുപോലെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. നമ്മൾ ബോഡിക്ക് വേണ്ട എല്ലാ ഫംഗ്ഷൻസും ഇത് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു 8 മുതൽ 10 ബദാം ഒക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഗട്ട് ഹെൽത്ത് നമുക്കറിയാം. ഡയബറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ്
ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻസുലിൻ ഒരു റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്. അതായത് ഇൻസുലിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ ഇൻസുലിൻ ഒന്ന് നന്നായിട്ട് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ശരീരത്തിലെ ഗട്ട് ഹെൽത്ത് കൂടി എന്താകണം, ഓക്കെ ആവണം. അപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു 11 മണിക്ക് നിങ്ങൾക്ക് നട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് പ്രോബയോട്ടിക്കായ സംഭാരമോ മോരും വെള്ളമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഈ നട്സിൻ്റെ കൂടെ കുറച്ച് സീഡ്സും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫ്ളാക്സ് സീഡ്സോ അല്ലെങ്കിൽ പംപ്കിൻ സീഡ്സോ അങ്ങനെയുള്ള കുറച്ച് സീഡ്സും കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഉച്ചക്കത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പോർഷൻ, അതായത് ഒരു 4 ഭാഗമാക്കി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അതായത് വെറും കാർബോഹൈഡ്രേറ്റ്സ് മാത്രം നമുക്ക് കിട്ടിയിട്ട് യാതൊന്നും കിട്ടാറില്ല. നമുക്ക് പ്രോട്ടീൻസ് വേണം, ഫാറ്റ് വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസും എല്ലാം വേണം, മിനറൽസ് ഒക്കെ വേണം നമ്മുടെ ഭക്ഷണത്തിൽ. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഇപ്പം ഷുഗർ പേഷ്യൻസിൽ നമ്മൾ എന്താണെങ്കിലും വൈറ്റ് റൈസ് കട്ട് ചെയ്തിട്ട് അവരോട് ബ്രൗൺ റൈസ് തന്നെയാണ് കഴിക്കാൻ പറയുക. അപ്പം നമ്മൾ ആ ഒരു 4 പോർഷനിൽ ഒരു ഭാഗം വേണ്ടത് എന്താണ്, ബ്രൗൺ റൈസ് ആണ്. അതും വളരെ കുറച്ച് മതി നമുക്ക്, ഫുൾനെസ്സിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പം ബ്രൗൺ റൈസ് കുറച്ച് കഴിക്കുക. ആ ഒരു 4 പോർഷനിൽ ഒരു പോർഷൻ മാത്രം ബ്രൗൺ റൈസ്, ബാക്കിയുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീനിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കടലയോ പരിപ്പോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രോട്ടീനിൽ തന്നെ നമുക്ക് നോൺ വെജ് പ്രോട്ടീൻസ് ഉണ്ട്. അതിപ്പോൾ മീൻ ആയിക്കോട്ടെ, ചെറു മത്സ്യങ്ങളായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ മത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫാറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ഫാറ്റ് എടുക്കണം എന്ന് കരുതിയിട്ട് റെഡ് മീറ്റോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യണ്ട. ലീൻ മീറ്റ് അല്ലെങ്കിൽ വൈറ്റ് മീറ്റ് ആയാലും നമുക്ക് ചിക്കൻ ഇൻക്ലൂഡ് ചെയ്യാം. അതും എല്ലാ ദിവസവും വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണെങ്കിലും നിങ്ങൾക്ക് അത് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ട് വേണ്ടത് എന്താണ്, വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ്. അത് നമുക്ക് നന്നായിട്ട് സാലഡ്സൊന്നും കുക്കുമ്പർ അതുപോലെ തന്നെ ഒനിയൻ ക്യാരറ്റ് ഇങ്ങനെയുള്ള സാലഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് ശരിക്കും നമ്മൾ ഉച്ചവരെ നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണ ക്രമീകരണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ആ ഒരു എക്സസൈസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഓഫീസിലാണെങ്കിൽ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിലും ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ടൈമുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബോഡിക്ക് ഒരു മൂവ്മെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിൽ കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ള ഒരു മ്യൂസിക് സിസ്റ്റം അതുപോലെയൊക്കെ കൊടുത്തിട്ട് നമ്മളെ ജോലിയൊക്കെ കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ സ്മൂത്താക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പിന്നെ ഒരു വൈകുന്നേര സമയമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ചായ നിർബന്ധമായിരിക്കും. ചായ കഴിക്കുന്ന സമയത്ത് ഷുഗർ പേഷ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ കടിയായിട്ട് നിങ്ങൾക്കിപ്പം ഒരു പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ. അതും നേന്ത്രപ്പഴത്തിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അധികം പഴുപ്പില്ലാത്ത നേന്ത്രപ്പഴം പുഴുങ്ങി എടുക്കുന്നത്, വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പുഴുങ്ങിയൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് എല്ലാ ദിവസവും എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചായ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നോക്കുക. പിന്നെ എണ്ണക്കടികളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുക. ഇപ്പോൾ ചപ്പാത്തി കഴിക്കാം, വീറ്റ് എടുക്കാമെന്നായിരിക്കും എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവുന്നത്. പക്ഷേ വീറ്റാണെങ്കിൽ നിങ്ങളിപ്പം ചോറ് ഒഴിവാക്കിയിട്ടൊരു 3-4 ചപ്പാത്തി കഴിക്കുന്നതിലും ബെറ്റർ ചോറ് കഴിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു എമൗണ്ടൊക്കെ കുറച്ച് 1-2 ചപ്പാത്തി ആക്കി കഴിക്കുക. അതിൻ്റെ കൂടെ നന്നായിട്ട് സാലഡ് ആഡ് ചെയ്യുക, കുക്കുംബറോ അങ്ങനെയുള്ള ഏതെങ്കിലും സാലഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണം രാത്രി കുറച്ച് ലഘുവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പിന്നെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വലിയൊരു ശരീരത്തിന് വലിയൊരു ആയാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അധികം എനർജി അവിടെ കലോറീസ് കൂട്ടിയെടുക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നമ്മൾ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് വളരെ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പ്രമേഹ രോഗികൾക്ക് പറ്റണമെന്നില്ല. കാരണം മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്താവാം, ഷുഗർ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യുക, അധികം മധുരമല്ലാത്ത വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെല്ലിക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓറഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസമ്പി പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവർക്ക് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ രാത്രി സമയത്താണെങ്കിലും മാക്സിമം നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അതും ഒരു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഒരു 7 മണിക്ക് തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ 8, 9, 10, 10 മണിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക. ഈ ഒരു ലൈഫ് സ്റ്റൈൽ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ, അതായത് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് മറ്റു കൊളസ്ട്രോൾ വരാനും അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്ത് ഫോളോ ചെയ്യാം, ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് അവർക്ക് അവരുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം. ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 13 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂറോളം എന്ത് ചെയ്യുക, ഫാസ്റ്റിംഗ് എടുക്കുക. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്ക് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേയ്സ് നിങ്ങൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പം അത്രയും സമയം നമ്മൾ നമ്മുടെ ബോഡിക്ക് എന്താണ് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ ഒരു റെസ്റ്റ് കൊടുക്കുന്ന സമയമാണ്. ഇങ്ങനെയുള്ള സമയത്ത് അനാവശ്യമായിട്ട് വരുന്ന ഫാറ്റും കാര്യങ്ങളും കുറയ്ക്കാൻ സാധിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനൊക്കെ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ഒരു ദിവസം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വിത്തൗട്ട് മെഡിസിൻ, മെഡിസിൻ ഇല്ലാതെ തന്നെ അവർ റേഞ്ചിൽ നിൽക്കുന്ന ഷുഗറും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിസിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൊണ്ട് വരാനൊക്കെ സാധിക്കും. ഈ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.